നാളികേര വില കുത്തനെ ഇടിഞ്ഞതോടെ പ്രതിസന്ധിയിലായി കർഷകർ. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ വിലയാണിപ്പോൾ പച്ചത്തേങ്ങയ്ക്ക്. സർക്കാർ പ്രഖ്യാപിച്ച പച്ചത്തേങ്ങ സംഭരണം പാളിയതും കർഷകർക്ക് തിരിച്ചടിയായി. ക്രമാതീതമായി വിലയിടിഞ്ഞതോടെ നടുവൊടിഞ്ഞിരിക്കുകയാണ് കേര കർഷകരുടെ. കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ വില തകർച്ചയിലാണ് പച്ചത്തേങ്ങ. തെങ്ങിന്റെ പരിപാലനവും അനുബന്ധ ചെലവുകളും കൂടിയാവുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കർഷകർ. നിലവിൽ കിലോയ്ക്ക് 25 രൂപയാണ് നാളികേരത്തിലെ വില. ശരാശരി ഒരു തേങ്ങ 400 ഗ്രാം കാണും, അഥവാ 10 രൂപയെ ഒരു തേങ്ങയ്ക്ക് ലഭിക്കുന്നുള്ളൂ. തെങ്ങിന് തടം തുറക്കൽ, വളമിടൽ, പരിപാലനം, തേങ്ങയിടൽ, പൊതിക്കൽ, കയറ്റിറക്ക്, വണ്ടിക്കൂലി ഉൾപ്പെടെ 8 രൂപയോളം ചെലവ് വരും. ഒരു തെങ്ങ് കയറാൻ മാത്രം 40 രൂപ തൊഴിലാളിക്ക് കൊടുക്കണം. എന്നാൽ ആളെ കിട്ടാനില്ലെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു. വിവിധ രോഗങ്ങൾ മൂലം ഉൽപാദനവും കുറഞ്ഞു. വില കുത്തനെ ഇടിഞ്ഞതിനാൽ വളവും പരിപാലനവും കർഷകർ നിർത്തി. ഇത് അടുത്ത സീസണിൽ വീണ്ടും പ്രതികൂലമായി ബാധിക്കും. മറ്റവശ്യ വസ്തുക്കളുടെ വില ഉയരുമ്പോൾ കേര കർഷകരുടെ വരുമാനം ദിനംപ്രതി ഇടിയുകയാണ്. ദീർഘവിളയായതിനാൽ നശിപ്പിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് കർഷകർ. 50 രൂപയെങ്കിലും ഒരു കിലോ നാളികേരത്തിന് വില കിട്ടിയാലേ ഒക്കുവെന്നാണ് കർഷകർ പറയുന്നത്. 40 രൂപയോളം വിലയുണ്ടായിരുന്ന പച്ചത്തേങ്ങയാണ് ഇപ്പോൾ 25 രൂപയിലെത്തിയത്. കേര കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച പച്ചത്തേങ്ങ സംഭരണവും നടന്നില്ല. മുമ്പ് KP മോഹനൻ മന്ത്രിയായിരുന്ന സമയത്ത് മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് കൃഷിഭവൻ വഴി സംഭരണം നടത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ടുതന്നെ വീണ്ടും കൃഷിഭവനുകൾ മുഖേന പച്ചത്തേങ്ങ സംഭരിക്കാൻ നടപടി വേണമെന്നും കേര കർഷകരെ സഹായിക്കാൻ അധികൃതർ തയ്യാറാവണമെന്നുമാണ് കർഷകർ പറയുന്നത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.